ആ വിളക്കുമരത്തിന്റെ വെളിച്ചമാണ് ഈ കുവൈറ്റിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗാന്ധി സ്മൃതി സംഗമത്തിന്റെ വെളിച്ചം. ആ വിളക്കുമരം മഹാത്മാഗാന്ധിയാണ്. ആ വിളക്കുമരം മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി എന്ന വിളക്കുമരം, ബുദ്ധൻ എന്ന വിളക്കുമരം, രവീന്ദ്രനാഥ ടാഗോർ എന്ന വിളക്കുമരം, വിവേകാനന്ദ സ്വാമികൾ എന്ന വിളക്കുമരം, ശ്രീനാരായണ ഗുരു എന്ന വിളക്കുമരം, വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വിളക്കുമരം, ഈ വിളക്കുമരത്തിന്റെ വെളിച്ചത്തിലാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിളക്കുമരത്തിന്റെ ഇവിടെ നിന്ന് വന്നോ എന്നറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. കാലബോധം നമുക്ക് വേണം. കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര പാങ്കുലുകൾ, ഖുർആന്റെ കുളിരിടും വാക്യങ്ങളെന്നുമേ കരയിലെ കറകൾ കഴുകിയിരുന്നു. ആയിരം കാതം അകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കുന്നുള്ള പാട്ട്. മണ്ഡലം പറഞ്ഞ വട്ടം. വട്ടം പൂർത്തീകരിക്കാൻ 365 ദിവസം വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ 324 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പൊ പിന്നെ ഇത് പൂർത്തീകരിക്കാൻ ഈ കുറവ് വരുന്ന ദിവസം അതിന് വേറൊരു മാസം ഉണ്ടാക്കി. ആ മാസം 365 മൈനസ് 324 സമം 41. അതാ മണ്ഡല മാസം. അത് ഈ 41 ദിവസം മണ്ഡലകാലം കടന്നില്ലേ? അങ്ങനെ ഈ മണ്ഡലകാലം 41 ദിവസം വന്നത്. അങ്ങനെ ആ 365 ഫുള്ളായി കിട്ടിയത്. അതിനു മുമ്പ് നമുക്ക് പറഞ്ഞ ആളുകൾ മലയാള മാസവും നക്ഷത്രവും നോക്കിയിട്ട. 80 മുമ്പ് ജനിച്ച മലയാളികൾക്കെല്ലാം 3 ജന്മദിനം ഉണ്ടാവും കേട്ടോ. ഒന്ന് ഒറിജിനൽ ഇംഗ്ലീഷ് തിയറി, പോർച്ചുഗീസുകാർ 1500 കൊണ്ടുവന്ന ഇംഗ്ലീഷ് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമുള്ള തിയറി, അതാണ് ഒന്ന് ജന്മദിനം. അത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്ത് പ്രവേശിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഡേറ്റ് പലർക്കും അറിയില്ലായി. രണ്ടാമത്തത് മലയാള മാസം നക്ഷത്രം, അതേ അറിയൂ. അന്നാ പറഞ്ഞാൾ ആഘോഷിക്കുക. മലയാള അമ്മയുടെ മാസം മകനക്ഷത്രത്തിലെ എൻ്റെ അമ്മ അമ്പലത്തിൽ പോകും, അന്നേ പായസം വെക്കൂ, അന്നാണ് ജന്മദിനം. മൂന്നാമത്തത് LP സ്കൂളിലെ ഹെഡ് മാഷ് നിശ്ചയിച്ച ദിവസം. LP സ്കൂളിലെ ഹെഡ് മാഷ് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അന്ന് പോയി. തൊടിക്കളം GLP സ്കൂളിൽ പോയപ്പോൾ അന്നത്തെ നെട്ടൂർ കുഞ്ഞിരാം മാഷ് എൻ്റെ അച്ഛനോട് ചോദിച്ചു, നാരായണ എപ്പോഴാ ഇതിനെ പ്രസവിച്ച്? അപ്പം അച്ഛൻ പറഞ്ഞു, പുരളിമലയിൽ പുനകൃഷി നടത്തിയ, പുരളിമല എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജാവിൻ്റെ ആസ്ഥാനമായ പുരളിമലയിൽ പുനകൃഷി നടത്തിയ കൊല്ല ഇതിനെ പ്രസവിച്ചത്. അതേത് കൊല്ല പുനകൃഷി നടത്തിയത്? അത് കണ്ണമം പാലത്തിൻ്റെ കണ്ണടഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ കൊല്ല പ്രസവിച്ചത്. ഇതെവിടുന്ന് മാഷക്ക് മനസ്സിലാവും? മാഷ് അവസാനം ജൂണിൽ സ്കൂളിൽ ചേർക്കണമെങ്കിൽ മിനിമം മെയ്യിലേക്കും പ്രസവിക്കണ്ടേ? അതുകൊണ്ട് മെയ് 4 നിന്റെ ജന്മദിനം നിശ്ചയിച്ചു. മെയ് 4 അതെന്റെ സ്കൂൾ രജിസ്ട്രിയിൽ വന്നു, SSLC ബുക്കിൽ വന്നു. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടത് മെയ് 4 കൊടുത്തു. മെയ് 4 കൊടുത്തു. ഇപ്പൊ നോക്കുമ്പോൾ മെയ് 4 എനിക്ക് സുഹൃത്തുക്കളെല്ലാം ജന്മദിനാശംസകൾ വരും. ഞാനത് മുഴുവൻ പരേതനായ നെട്ടൂർ കുഞ്ഞിരാം മാഷിയുടെ പാദാരബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ചതാ, മനസ്സിലായോ? അയാൾ നിശ്ചയിച്ചതാ എന്ന് പറഞ്ഞാൽ കാലബോധം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട് ലേ. പക്ഷിമൃഗാദികൾക്ക് ജനുവരിയില്ല. ജാനുവസ് എന്ന ദേവതയുടെ പേരിലാണ് ജനുവരി ആരംഭിച്ചത്. ജാനുവസ്. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒറ്റ വംശമായിരുന്നു എന്നതിന് ഒരു തെളിവ് ഞാൻ തരട്ടെ. നമ്മൾ സംസ്കൃത ഭാഷയാണല്ലോ ഭാരതത്തിലെ പുരാണ ഇതിഹാസങ്ങളെല്ലാം എഴുതിയത്, സംസ്കൃത ഭാഷയാണ്. എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ എങ്ങനെയാ സംസ്കൃത ഭാഷ വന്നത്? ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃത ഭാഷയുണ്ട്. എങ്ങനെ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, കേട്ടിട്ടില്ലേ? സെപ്റ്റംബർ 7, ഒക്ടോബർ 8, നവം 9, നവംബർ, ദശം 10, ദശംബർ, ഡിസംബർ. ഇതെങ്ങനെ സംസ്കൃത വാക്ക്? സംസ്കൃതത്തിലെ എണ്ണം ലാറ്റിൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും വന്നു. അന്വേഷിച്ചിട്ടുണ്ടോ? രസകരമായ അനുഭവമാണ്. അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അവരും നമ്മളും എല്ലാം ഉണ്ടാക്കിയത് ഈ ഇതിന്റെ അടുത്താ, ഇതിന്റെ അടുത്താ ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ മധ്യത്തിലെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത് പടിഞ്ഞാറോട്ട് പോയവര് കിഴക്കോട്ട് വന്നവരും ആണ് ലാറ്റിൻ ഭാഷയും സംസ്കൃത ഭാഷയും ഉണ്ടാക്കിയത്. ആ ഒരു ബന്ധത്തിന്റെ ചരിത്രമാണിത്. പക്ഷേ സെപ്റ്റംബർ 9 മാസത്തിനാ സെപ്റ്റംബർ എന്ന് പേര് വന്നത്. അങ്ങനെയാണെന്നറിയോ? ഗ്രിഗോറിയൻ കലണ്ടറിൽ പണ്ട് 10 ഉണ്ടായിരുന്നുള്ളൂ, 12 ഉണ്ടായിരുന്നില്ല. അപ്പൊ ചാന്ദ്രമാസങ്ങൾ ആരംഭിച്ചപ്പോ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് 12 തവണ ചുറ്റുന്നു എന്ന് കണക്ക് കണ്ടെത്തി. അതും കൃത്യമൊന്നുമല്ല. ആ കണക്ക് കണ്ടെത്തിയപ്പോ
രണ്ടു മാസം എക്സ്ട്രാ കൂട്ടാൻ തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോ അന്നാരാണോ ഭരിക്കുന്നത് അവരുടെ പേരിൽ മാസവും. അന്ന് ഭരിച്ചത് ജൂലിയസ് സീസർ ആയതുകൊണ്ട് ഒരു മാസത്തിന് ജൂലൈയിൽ പേരുകൊടുത്തു. അദ്ദേഹത്തിന്റെ തൊട്ട് മുൻഗാമിയായ അഗസ്റ്റ് സീസറിന്റെ പേര് കൊടുത്തു. അടുത്ത മാസത്തിന് ആഗസ്റ്റ് കൊടുത്തു. ജൂലൈയും ആഗസ്റ്റും ഉണ്ടായി. ജൂലൈയും ആഗസ്റ്റും വരുന്നതിന് മുമ്പ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആറാം മാസം. ജൂലൈയും ആഗസ്റ്റും ഇല്ലാതെ ഏഴാം മാസമായിരുന്നു സപ്തംബർ. മനസ്സിലായി? സപ്തം ഏഴ്, അഷ്ടം എട്ട്, അക്ടോബർ എട്ടാം മാസം, നവം ഒമ്പത്, ഒമ്പതാം മാസം നവംബർ, ദശം പത്ത്, ഡിസംബർ പത്താം മാസം. ഉണ്ടോ എന്തൊരായി? എന്തൊരു ബന്ധമാണ്, എന്തൊരു ബന്ധമാണ്! ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവർ നമ്മൾ മാത്രമാണ്. കാലബോധം, രണ്ടാമത്തത് ദേശബോധം. ഈ കാലബോധം പഠിക്കുന്ന എന്തിനാ പറയോ? ഹിസ്റ്ററി പഠിക്കുന്നവര് മനസ്സിലാക്കുക, ഏത് കൊല്ലാണ് ആ പാനിപ്പത്ത് യുദ്ധം നടന്നത്, ഏത് കൊല്ലാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് എന്ന് എന്തിനാ നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ട് പറഞ്ഞിരുന്നില്ലേ, മനുഷ്യനാവാനാണ് ചരിത്രം പഠിക്കുന്നത്. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവനെ, എവിടേക്കോ പോന്നു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോന്നു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. ആ വിളക്കുമരം അശ്വമേധ നാടകത്തിലെ പാട്ടായി. കുഷ്ഠരോഗി പാടുന്ന പാട്ട് കേട്ടിട്ട് നാടകം കണ്ടവരെല്ലാം കരുതി സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തത് കൊണ്ട് പാടുന്നതാണ് കുഷ്ഠരോഗി എന്ന. വിളക്കുമരമേ വെളിച്ചമുണ്ടോ, ആ വിളക്കുമരത്തിന്റെ വെളിച്ചമാണ് ഈ കുവൈറ്റിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗാന്ധി സ്മൃതി സംഗമത്തിന്റെ വെളിച്ചം. ആ വിളക്കുമരം മഹാത്മാഗാന്ധിയാണ്. ആ വിളക്കുമരം മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി എന്ന വിളക്കുമരം, ബുദ്ധൻ എന്ന വിളക്കുമരം, രവീന്ദ്രനാഥ ടാഗോർ എന്ന വിളക്കുമരം, വിവേകാനന്ദ സ്വാമികൾ എന്ന വിളക്കുമരം, ശ്രീനാരായണ ഗുരു എന്ന വിളക്കുമരം, വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വിളക്കുമരം, ഈ വിളക്കുമരത്തിന്റെ വെളിച്ചത്തിലാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിളക്കുമരത്തിന്റെ ഇവിടെ നിന്ന് വന്നു എന്നറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. കാലബോധം നമുക്ക് വേണം. ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോ അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ദേഷ്യം വരുന്ന ചോദ്യമാണ്. ഒന്നര പേജ് തകർക്കാൻ അക്ബർ നല്ല നല്ല ഭരണപരിഷ്കാരങ്ങൾ കാഴ്ചവെച്ച ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ലോകത്തിൽ ഏറ്റവും മികച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ പറ്റി ലോകത്തിൽ പലരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. തിരിച്ചും മറിച്ചും മോശം ഉണ്ടായിരുന്നില്ല, നന്നായിരുന്നു. ഒന്നര പേജ് ഒന്നുണ്ടല്ലേ. അപ്പൊ പേപ്പർ നോക്കുന്ന മാഷ് ഒന്നര പേജ് തികച്ചിട്ടുണ്ടെങ്കിൽ എട്ടിൽ ഒരു ആറ് മാർക്ക് തരും. അങ്ങനെയായിരുന്നു. ഇങ്ങനെയുള്ള നിരർത്ഥകമായ ചരിത്രം പഠിച്ചിട്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത്. ചരിത്രത്തെ നമ്മളുമായി കണക്ട് ചെയ്ത് പഠിക്കണം. ഞാൻ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, ആ നാടിന്റെ ചരിത്രം പഠിക്കണം. ഞാൻ ജനിച്ച നാടിന്റെ ചരിത്രം പഠിക്കണം. ലോകം കീഴടക്കിയ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയുമോ? അവരുടെ ചരിത്രബോധമാണ്. അവരുടെ ചരിത്രബോധം. എല്ലാ വീട്ടിലും ഒരു പുസ്തകം ഉണ്ടാകും. ആയിരം കൊല്ലം മുമ്പ് വരെ ആ കുടുംബത്തിന്റെ ചരിത്രം ആ പുസ്തകത്തിൽ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് അപ്പൂപ്പന്റെ പേരറിയുന്ന എത്ര കുട്ടികളുണ്ട്? അമ്മൂമ്മയുടെ പേര്, ഉപ്പാവേന്റെ പേരറിയുന്ന എത്ര കുട്ടികളുണ്ട്? അറിയില്ല. ഈ തുടർച്ചയില്ലെങ്കിൽ പിന്നെ മനുഷ്യരില്ല. ഞാനെന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കല്ലല്ലോ. ഞാനെന്ന് പറയും എന്റെ സംസ്കാരം ചരട് പോലെയാണ്. ചരടിന്റെ പ്രത്യേകത, നൂലിന്റെ പ്രത്യേകത, അത് പിരിച്ചു പിരിച്ചു നീട്ടാവുന്നതാണ് നൂല്. എത്രയും നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. എന്റെ സംസ്കാരം ഞാൻ ഒറ്റക്ക് പിരിച്ചതല്ല. എന്റെ അമ്മ പിരിച്ചതിന്റെ, അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പിരിച്ചത്. അവരുടെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയാണ് അവർ പിരിച്ചത്. എന്റെ അച്ഛൻ നാരായണ കുറുപ്പ് പിരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പിരിച്ചത്. ഒരേ അച്ഛൻ എടവന നാരായണ നമ്പ്യാർ പിരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ പിരിച്ചത്. ഒരേ അച്ഛൻ കോളാരി കേളപ്പ നമ്പ്യാർ പിരിച്ചതിന്റെ ബാക്കിയാണ് ഓർ പിരിച്ചത്. ഒരേ അച്ഛൻ തോലമ്പ്ര പൈതൽ നമ്പ്യാർ പിരിച്ചതിന്റെ ബാക്കിയാണ്. അത്രയും എനിക്കറിയാം. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ പേര് വരെ എനിക്കറിയാം. അവരെ ഞാൻ കണ്ടിട്ടില്ല. പേര് വരെ അറിയാം. അതിന്റെ അപ്പുറത്തുള്ള ആളുകളെ അറിയില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അപ്പൂപ്പന്റെ പേരെഴുതി ഒരു പുസ്തകം കൊടുക്കണം. അമ്മൂമ്മയുടെ പേരെഴുതി ഒരു പുസ്തകം കൊടുക്കണം. കാരണം നിങ്ങളോട് കൂടി അവരെ ആർക്കും അറിയാതായി പോകും. എന്നിട്ട് കുട്ടികളോട് പറയണം, തലമുറ 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 കൈമാറിയിട്ട് ഒരായിരം കൊല്ലം 2024 നിന്ന് 3024 എത്തി നിൽക്കുമ്പോ ആ 3024 കണ്ണൂരിന്റെ, കേരളത്തിന്റെ ഓർമ്മ തെറ്റായിട്ട് ഒരു രണ്ട് സ്ഥലം, ഒരു സ്ഥലമുണ്ട് അറിയാമോ? ഈ ദോശ ചൂടുമ്പോ
മാവ് മുക്കിയിട്ട് തട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കോരുന്ന സ്പൂണിൻ്റെ അരിയിൽ പറ്റിയിരിക്കുന്ന മാവ് ഉറ്റിപ്പോവല്ലോ ഈ അമ്മിക്കല്ലിൽ, അടുപ്പുകല്ലിൽ. ആ ഉറ്റിപ്പോയ ഒന്ന് രണ്ട് കുറ്റി പോലെ പോണ്ടിച്ചേരിയുടെ സംസ്ഥാനത്തിൻ്റെ രണ്ട് കുറ്റുണ്ട് എൻ്റെ നാട്ടിൽ, പള്ളൂരും മാഹിയും. അപ്പൊ 2024 ആ ഉറ്റായിരിക്കുന്ന മാഹിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പറയണം, 2000 കൊല്ലം മുമ്പ് കുവൈറ്റിൽ എനിക്ക് ഒരു അപ്പൂപ്പൻ്റെ 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 അപ്പൂപ്പൻ ഒരു മധു ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു കേരള ഒരു ഗാന്ധിസ്മൃതി സംഗമം സംഘടിപ്പിച്ചിരുന്നു എന്ന് പറയണം. അതിനൊരു രേഖ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണം. അത് ചരിത്രം പഠിക്കണമെന്നർത്ഥം, മനസ്സിലായില്ലേ? ഗാന്ധിയെ മറക്കുന്നതിൻ്റെ കാരണം ചരിത്രത്തിനോടുള്ള അവഹേളനമാണ്. ചരിത്രം അന്വേഷിക്കുന്നില്ല നമ്മൾ. എന്തിനാ ചരിത്രം പഠിക്കുന്നത്? വെറുതെ കൊല്ലം പഠിക്കുക. ദേശം പഠിക്കണം. കാലദേശബോധത്തെ നമ്മൾ ഗ്രാഫ് വരച്ചാൽ കാലബോധത്തെ വൈ ആക്സിസിലും ദേശബോധത്തെ എക്സ് ആക്സിസിലും, അതാണ് ഗ്രാഫ്, വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ്. ആ കാലബോധവും ദേശബോധവും ചേരുന്നതിനാണ് എന്ത് പറയുക, പ്ലസ് എന്ന് പറയുക കേട്ടോ. പ്ലസ് കൂട്ടണം എന്ന പറയുന്ന പ്ലസ്. നമ്മുടെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ അവൻ്റെ അറിവ് അവൻ്റെ ദേശത്തോടും കാലത്തോടും പ്ലസ് ചെയ്യണം. അങ്ങനെ പ്ലസ് ചെയ്യാൻ തൻ്റെ അറിവ് അന്നത്തെ കാട്ടാളന് അവന് ശബ്ദം മാത്രമേ ഉള്ളൂ, ഉച്ചാരണം എഴുത്തില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം പരിമിതമാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് എത്ര മൈക്ക് കെട്ടി പ്രസംഗിച്ചാലും ഇത് ഈ ഭവൻ സ്കൂളിൻ്റെ മതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ. ശബ്ദത്തിൻ്റെ പരിമിതി അതുണ്ടാകുമ്പോൾ തന്നെ ഇല്ലാതാകുന്നു എന്നതാണ്. അത് ദേശത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല, കാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇവിടെ മലയാളികളുടെ പ്രസംഗം കേൾക്കാൻ കേരളക്കാർക്ക് കഴിയുന്നില്ല. ഇന്ന് നമ്മൾ സാങ്കേതികമായ സോഷ്യൽ മീഡിയയും റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ വന്നതുകൊണ്ടല്ലേ കഴിഞ്ഞത്, പണ്ടത് കഴിയുമായിരുന്നില്ല. അപ്പൊ അതിനെന്ത് മാർഗം? മനുഷ്യൻ്റെ ആദ്യത്തെ അന്വേഷണം ആരംഭിച്ചത് തൻ്റെ ആശയങ്ങൾ തനിക്ക് ചുറ്റുവട്ടമുള്ള താവട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് കാലത്തിനപ്പുറത്തേക്ക് എത്തിക്കാൻ എന്താ മാർഗം എന്നന്വേഷിച്ചു നടന്നു ആ കാട്ടാളൻ. തൻ്റെ ഉള്ളിലുള്ള പര എങ്ങനെ അറിയിക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തു. ആ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്നാണ് അവൻ്റെ ഉള്ളിൽ തോന്നിയത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ മലയാളമില്ല. പക്ഷെ ചിന്തിച്ചു, ഇതെന്തിനാണ് എനിക്ക് തൂവല്. അപ്പൊ പക്ഷി ചിറകടിച്ച് ചിലക്കുമ്പോൾ അതും അവന് ഭാഷയാണ്. പക്ഷിയുടെ ചിറകടിക്കലിനും ഒരു ഭാഷയുണ്ട്, വാഴയുടെ ആട്ടത്തിനൊരു ഭാഷയുണ്ട് അറിയാമോ? വാഴയിലൂടെ ആട്ടത്തിൻ്റെ ഒരു ഭാഷ അറിയാമോ? കഴിഞ്ഞ റംസാ മാസത്തിൻ്റെ അവസാനം ചന്ദ്രക്കല കാണുന്നുണ്ടോ ആകാശത്തുനിന്ന് നോക്കിയിട്ട് ഉമ്മ കുട്ടിയെയും മടിയിൽ വെച്ചിട്ട് ഇരിക്കുമ്പോ ആ കുട്ടി ഉമ്മയോട് ചോദിച്ച, ഉമ്മ ആണ്ടാ വാഴയിൽ ഇങ്ങനെ ആടുന്ന്? വാഴയിൽ എങ്ങനെയാടുന്ന് നോക്കിയാട്ടെ, ഇങ്ങനെ ആടുന്ന് പ്രത്യേക താളം നിങ്ങൾ കണ്ടിട്ടോ, വാഴയില ഒരു പ്രത്യേക താളത്തിലാടും. അപ്പൊ ഉമ്മ എന്ത് പറയൂ, ആടന്ന് ആടിക്കോട്ടെ വല്ലാലെ ഇരിക്കട്ടാ. അങ്ങനെയല്ല ഉമ്മ പറഞ്ഞത് ആകാശത്ത് വാളംപുളി കണ്ടോ? വാളംപുളി വളഞ്ഞു നിൽക്കുന്ന പുളിയുടെ ഷേപ്പിലാണ് ചന്ദ്രക്കല ഉണ്ടാകുക. വളൻപുളി പോലെ കമ്പീലി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തകബീര് ചൊല്ലുന്നു, ലായിലാഹ ഇല്ലല്ല. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് തക്ബീറിന്റെ താളമാണെന്ന് പാടിക്കൊടുക്കുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ ആ കുട്ടി ലോകത്തിൻ്റെ മനുഷ്യത്വത്തിന്റെ പ്രചാരകനാകും, ആർദ്രതയുണ്ടാകും. അതിനു പകരം ബലാല എനിക്ക് വേറെ ഒന്നും പണിയില്ല എന്ന് ചോദിച്ചാൽ തീർന്നു അവന്റെ മനുഷ്യത്വത്തിന്റെ തെഴുപടർത്തി. ഈ ശബ്ദം കാലപ്പഴക്കത്താൽ മായ്ക്കാൻ പറ്റാത്ത ആ നാദത്തെ കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ? ബിലാലിൻ സുന്ദര ബാങ്കുകൾ ഖുർആന്റെ കുളിയിലും വാക്യങ്ങളെന്നുമേ കരലിലെ കറകൾ കഴുകിയിരുന്നു. ആയിരം കാതം അകലെയാണെങ്കിലും
എന്നുള്ള പാട്ടിലെ വരികൾ ഓർമ്മയുണ്ടോ? കാലദേശത്തെ മുറിച്ചു കടക്കുന്നതിന് മനോഹരമായ ഉദാഹരണമാണ് ആ പാട്ട്. കാലപ്പഴക്കത്താൽ നയിക്കാൻ പറ്റാത്ത. അപ്പോ ഈ വാഴ, ഈ പക്ഷിയുടെ ചിലക്കൽ കെട്ടിട്ട് ഈ കാട്ടാളിന് തോന്നുക, തന്നോട് പക്ഷി പറയ, നിനക്ക് തന്നിരിക്കുന്ന തൂല് തൂവലുണ്ടല്ലോ, അത് തൂലികയാക്കി മഷീലിക്കി നിന്റെ ആശയങ്ങൾ കാലത്തിനപ്പുറത്തേക്ക്, ദേശത്തിനപ്പുറത്തേക്ക് എത്തിക്കുവാൻ എഴുതുമെന്നും. പക്ഷെ എഴുതാൻ മഷി വേണ്ടേ, ഇവിടുന്ന് മഷി കിട്ടും. അപ്പൊ കദളിച്ചെടി കാറ്റത്തിങ്ങനെ ഇലകൾ ആടുമ്പോ ഇവൻ വിചാരിച്ചു എന്നെ വിളിച്ചതാ, മാടി വിളിച്ചതാ. അവൻ അടുത്തേക്ക് പോയി. അടുത്തു പോയിട്ട് ആ കദളിച്ചെടി പറയുന്നതായിട്ട് അവന് തോന്നുകയാണ്, എന്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുക്കൂ. അതിൽ മുക്കി എഴുതൂ, മഷി കിട്ടി. എഴുതാൻ കടലാസ് വേണ്ടേ, കടലാസില്ലാത്ത കാലം. അപ്പൊ പൂതണക്ക് എന്ന് പറയുന്നൊരു മരമുണ്ട്, പൂതണക്ക്. ആ മരം സംസ്കൃതത്തിൽ അതിന്റെ പേര് പൂർജവൃക്ഷം എന്നാണ്. ഈ പൂതണക്കിന്റെ ഇല തൊലിയുടെ പ്രത്യേകത, അത് കിഴങ്ങിന്റെ തൊലി പോലെ, മരച്ചീനിയുടെ തൊലി പോലെ പലയട്ടി പൊളിച്ചു പൊളിച്ചെടുക്കാം. അപ്പൊ പൂതണക്ക് പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചെടുത്തോ, അത് ഉണക്കിയിട്ട് അതിലെഴുതിക്കോ. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകം എഴുതിയത് പൂതണക്കിന്റെ തൊലിയിലാണ്. ഭൂർജപത്രം എന്നായിട്ട് പറയാം. അപ്പൊ ഭൂർജപത്രം കടലാസ് കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി. അടുത്ത ചോദ്യം, എന്തായി എഴുതേണ്ടത്? എഴുതാൻ്റെ ആവശ്യം കാര്യം എന്താ? അതാണ് ഒഎൻവി കുറുപ്പിന്റെ കവിത. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കടലിപ്പൂച്ചെടിയതിൽ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോടി എൻ സിദ്ധ ചർമ്മത്തിൻ ചിന്തിക, നീ എടുത്തുകൊള്ളുക. പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം, ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ തിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ തിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഒടുവിലെ പക്ഷിയുമേതോ ശരമേറ്റ് ഹൃദയനഭസ്സിൽ പിടഞ്ഞൊഴിയേ, ഇടവഴിയോരത്തെ കദളിപ്പൂച്ചെടി നിന്നൊരിടവും മറവിയായി. ഒരു ഭൂർജവൃക്ഷവും ഏതോ പുരാണത്തിൽ ചിതൽ നിന്നൊരേറ്റിൽ പിഴുതടിഞ്ഞു. ഇനി എനിക്കെന്ത് തൂവൽ മഷി താളും, എന്തു ഞാൻ ആർക്കായി കുറിച്ചിടുന്നു. ഉത്തരം കേട്ടു എങ്ങു നിന്നോ, എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഉത്തരം കേട്ടു എങ്ങു നിന്നോ, എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. കോവിഡ് ചവച്ചരഞ്ഞ ഭൂമി, ചവച്ചു തുപ്പിയ ഭൂമി, ഗൾഫ് യുദ്ധം ചവച്ചു തുപ്പിയ ഒരു രാജ്യം, ആ രാജ്യത്തിന് തിരിച്ചു പിടിക്കാൻ എണ്ണയേക്കാൾ ഊർജമുള്ളൊരു സാധനമുണ്ട്, അതാണ് സ്നേഹം. ആ സ്നേഹമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ഇവരുടെ തത്വശാസ്ത്രം, അതാണ് ഇവരുടെ മാഗ്നക്കാർക്ക. ആ സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കാനാവാത്തത് ഒന്നുമില്ല, അതാണ് ഗാന്ധിസം, അതാണ് ഗാന്ധിസം. സ്നേഹം കൊണ്ട് തിരിച്ചു പിടിക്കാനാവാത്തത് ഈ പ്രലോകത്തൊന്നുമില്ല. സൂര്യന്റെ സ്നേഹമാണ്, ആ സൂര്യന്റെ സ്നേഹമാണ് പാലക്കാട് വയലിലെ കതിരുകൾ ഏറ്റുവാങ്ങിയിട്ട് പുന്നാരം പറഞ്ഞത്. പുന്നാരം പറയാറുണ്ടോ? ഇത്തരം സദസ്സുകളിൽ വന്നിരുന്നാൽ അപ്പുറം ഇപ്പുറം ഒന്നും ഉണ്ടാതെ ഊതക്കുട്ട പോലെ കൊണ്ടേ വെക്കല്ല, അപ്പുറം ഇപ്പുറം പറയണം. ചില ആളുകൾ പരിപാടികൾക്ക് വരുന്നത് വീട്ടിൽ നിന്നെടുത്തിട്ട് ഇവിടെ കൊണ്ടേക്കും, വീട്ടിൽ നിന്നെടുത്ത് വീട്ടിൽ കൊണ്ടേക്കും. എന്ത് കാര്യം? മനസ്സും ഹൃദയവും കൊണ്ടുവരണ്ടേ? മനസ്സും കൊണ്ട് ഹൃദയവും കൊണ്ടുവന്നാൽ ആ മനസ്സും ഹൃദയവും ചലനാത്മകമാണ്, അപ്പുറത്ത് ഇപ്പുറത്ത് തുള്ളിക്കൊണ്ടിരിക്കണം. ആ കതിരുകൾ പുന്നാരം പറയുന്നത് കണ്ടിട്ട് കവി പാടിയ മനോഹരമായ നാടകമായ ഗാനം ഓർമ്മയുണ്ടോ? വരിനെല്ലിൻ ചുണ്ടിയിലേ കിരുകിയിലെ പുന്നാരം പകരുവാനോടിവാ കാട്ടീവാ, വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ
കരുമാടി കുട്ടന്മാർ കുതിതൊള്ളും തോപ്പിലെ ഒരു കൈത്തുവാൻ കാതേവാ നല്ലൊരു നാളിലെ മാളോരെ മണ്ണിലെ തുള്ളിക്കളി കാണാൻ കാതേവാ കാതേവാ എന്ന് പാട്ട് പാടുന്ന നിങ്ങൾ മനസ്സിലാക്കണം. അന്നത്തെ പാട്ട് കൊടുത്തിരുന്നത് ആർദ്രതയാണ്, എന്നാൽ ഇന്നത്തെ പാട്ട് കൊടുത്തിരുന്നത് എന്താ, ഇപ്പൊ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട്, ആ ആവേശത്തിൽ ഒരു അടിപൊളി പാട്ടുണ്ട്. ആ പാട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ അല്ലെ എസ് എൽ സി കഴിഞ്ഞ ചെറുപ്പക്കാർ പാടുന്ന പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആ പാട്ട് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. പ്ലസ് ടു കഴിഞ്ഞാൽ ഉന്നം മറന്നൊരു പോക്ക്, ലക്ഷ്യബോധമൊന്നും വേണ്ട, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. ഒരു ഗുണപാഠവും ഞങ്ങൾക്ക് വേണ്ട, ഇത് എൻ ബാധ എൻ അധികാരം. നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. വഴിതെറ്റാനുമുണ്ട് അവകാശം, വഴിതെറ്റാനുമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ വൈറലായ പാട്ടാ, നിങ്ങൾ ഇവിടെ കിട്ടിയിട്ടില്ലേ. വഴിതെറ്റാനുമുണ്ട് അവകാശം, സുഖസന്തോഷമാണ് പ്രധാനം, ഏറ്റവും പ്രധാനം സുഖവും സന്തോഷവും. അതെങ്ങനെ കിട്ടും? താൽക്കാലികമായി, താൽക്കാലികമായിട്ട് പുതിയ പുതിയ ഭക്ഷണങ്ങൾ അന്വേഷിച്ചു പോവുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയത് ഹോട്ടലുകളാണ്. പുതിയൊരു ഹോട്ടൽ തുടങ്ങി, അവിടുത്തെ പുതിയ ചിക്കനേക്കാൾ കുറച്ചുകൂടി എരിവുള്ള ചിക്കൻ അപ്പുറത്തെ ഹോട്ടലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ അങ്ങോട്ടോടി. ഇപ്പോ അതാണല്ലോ, നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പേരേ ഉള്ളൂ. എന്താ, ശവം അല്ലെ മയ്യത്ത്, ഒറ്റ പേരേ ഉള്ളൂ നമുക്ക് മരിച്ചാൽ. എന്നാ കോഴി എന്തൊരു ഭാഗ്യമാനാ, കോഴിക്ക് മരിക്കുന്നത് വരെ ഒരു പേരേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എത്ര പേരാ, ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറഞ്ഞത്, ഇത് മുഴുവൻ കുട്ടികൾ തിന്നല്ലേ, ഇതിനന്വേഷിച്ച് പോവുകയല്ലേ. അത് പോയി പോയിട്ട് അതിനെ കൊണ്ട് മതിയാവുന്നില്ല കുട്ടികൾ. സുഖസന്തോഷമാണ് പ്രധാനം. ഇന്ന് തിന്നതിനേക്കാൾ മെച്ചപ്പെട്ട ചിക്കൻ നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ അസംതൃപ്തരാണ്. അപ്പൊ എന്താ മാർഗം? ഈ ശരീരത്തെ സുഖിപ്പിക്കാൻ. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തമൊന്നുമല്ലല്ലോ. ഈ പ്രകൃതിയിൽ നിന്ന് വന്നതല്ലാത്ത ഒരു കോശം ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ? പ്രകൃതി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമാണ്, അതാണല്ലോ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രാ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാ, പ്രയോറിറ്റി എന്നാണ്. പ്രാ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ചു എന്നാണ്. വൃത്തി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചം, പഞ്ചഭൂതങ്ങളാണ് ആദ്യമുണ്ടായത്. അതാ ഈ പ്രപഞ്ചം, പ്രപഞ്ചം എന്ന് പറയുന്നത് ആദ്യമുണ്ടായ അഞ്ചെണ്ണം, അതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതല്ലേ ശരീരം, ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന പദാർത്ഥമാണല്ലോ ശരീരം. അപ്പൊ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ കഴിച്ചു വലിക്കുന്ന പദാർത്ഥം, കുടിച്ചു വെക്കുന്ന പദാർത്ഥം ഒന്ന് മതിയാതിരിക്കുമ്പോ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യും. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യൽ പണ്ടൊരു കണക്കായിരിക്കും, സ്കൂളിൽ പഠിക്കുമ്പോൾ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്ത കോപ്പി അടിച്ചു, കോപ്പി അടിച്ചപ്പോ മാഷ് കുടിച്ചു. അപ്പൊ മാഷോട് പോകാൻ പറഞ്ഞു, ഇതാ ഏറ്റവും എളുപ്പവഴി, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാൻ ഏറ്റവും നല്ലത് കോപ്പി അടിക്കലാണ്. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും എളുപ്പവഴി എന്താ, പദാർത്ഥത്തിന്റെ മൂന്നവസ്ഥകളിലേക്ക് പോവുക. കേരളത്തിലെ പുതിയ യുവത്വം, പദാർത്ഥത്തിന് മൂന്നവസ്ഥകളുണ്ട്. എന്ത്? ഖരം, ദ്രാവകം, വാതകം. ഖരം മരുന്ന്, മയക്കുമരുന്ന്. ദ്രാവകം മദ്യം, വാതകം പുക, കഞ്ചാവിന്റെ പുക, ഇതിന്റെ പുറകെ പോവുക. കാര്യം മനസ്സിലായോ? കാരണം അവരുടെ ശരീരം ആമയെ പോലെ ഇഴഞ്ഞു പോവുകയും മനസ്സ് മൊയിലിനെ പോലെ കുതിച്ചു പോവുകയും ചെയ്യായിരുന്നു. ആമയും മൊയിലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? ആമയും മൊയിലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ലോകത്തെ ഒരു സ്കൂളിലെ കുട്ടിയും ഉണ്ടാവില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട കഥയാണ് ആമയും മൊയിലും പന്തയം വെച്ചത്. ആമയും മൊയിലും പന്തയം വെച്ചു, മൊയിൽ കുതിച്ചു വാഞ്ഞു തിരിച്ചു നോക്കിയപ്പോ ആമ വളരെ അകലെയാണ്, മാറവേ. അതുകൊണ്ട് തനിക്കൊന്ന് വിശ്രമിക്കാൻ സമയമുണ്ട്. വിശ്രമിച്ചു കഴിയുമ്പോഴേക്കും ഉറങ്ങിപ്പോയി. നോക്കുമ്പോ ആമ പോയി സമ്മാനം വാങ്ങി. എന്നിട്ട് മാഷന്മാര് ഉപദേശിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, എന്നാൽ അലസന്മാർ പരാജയപ്പെടും. ഇതാണ് കഥ. എന്നാ പുതിയ കഥ എഴുതാൻ നമുക്ക്. ആമയെന്ന് പറയുന്ന ശരീരമാണ്, മനസ്സെന്ന് പറയുന്നത് മുയലാണ്. ശരീരം മെല്ലെ മെല്ലെ വളരും. നമ്മുടെ ശരീരം മൃഗങ്ങളെ ശരീരത്തെ അപേക്ഷിച്ച് മെല്ലെ വളരൂ. ഒരു കുറ്റി പ്രസവിച്ചാൽ, ഒരു പശു ആണെങ്കിൽ പശുക്കുട്ടി അരമണിക്കൂറിനെഴുന്നേറ്റ് പോകും. നിങ്ങളുടെ കുട്ടി, നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് മക്കളോടിയോ? അരമണിക്കൂർ പോട്ടെ, ഒരു ദിവസം കൊണ്ടോടിയോ? ആറു മാസം കൊണ്ടോടിയോ? ആറു മാസം കഴിഞ്ഞാൽ ആ ദോശ മറച്ചിടുക, ഒന്ന് കുമ്പിടാൻ ആറു മാസമാവും അല്ലേ. അങ്ങനെ വാടി പോകുമ്പോ, എൽ കെ ജി പോകുമ്പോ 3 വയസ്സാവും. 3-ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് ഒരു അമ്മയാ.
നമ്മുടെ കുട്ടിയോ എൽ കെ ജി കുട്ടിയാ. എന്തൊരു സ്മെല്ലാണ് നമ്മുടെ ശരീരം ആമയെപ്പോലെ ഇഴഞ്ഞു പോകുന്നത്. മനസ്സോ ഇന്നത്തെ കുട്ടികളുടെ പാട്ട്. ഞാൻ ആ ഡാൻസിൽ ഞാൻ കൈ കൊടുത്തൊരു കുട്ടിയുടെ ഡാൻസില്ലേ, ഞാനിങ്ങനെ ഞങ്ങളെ കാലത്തൊക്കെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ഡാൻസിന് കളിപ്പിക്കണമെങ്കിലില്ല കഷ്ടപ്പാടത്രയാ. അമ്മ വീട്ടിൽ കുട്ടി നിർത്തിയിട്ട് ഇങ്ങനെ